മാനി പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിനുടമയായ താങ്കൾക്ക് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 1200 ചിങ്ങമാസം തുടങ്ങി അടുത്ത ചിങ്ങമാസം വരെയുള്ള വർഷഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആണ്ടുഫലം. അതിൽ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഉത്രാട നക്ഷത്രമുണ്ട്. ഉത്രാട നക്ഷത്രം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, നല്ലൊരു നക്ഷത്രമാണ്, ദേവതുല്യമായിട്ടുള്ള ഒരു നക്ഷത്രം കൂടിയാണ്. രണ്ട് നക്ഷത്രങ്ങളുള്ള ഒരു ഗണമാണ് ഉത്രാട നക്ഷത്രം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഞാനൊന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. വിശ്വദേവതയാണ് നക്ഷത്ര ദേവത. ആനക്കൊമ്പ് ആണ് ഇതിൻ്റെ ചിഹ്നം. എപ്പോഴും ഉത്കർഷേച്ഛ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളും ആൾക്കാരും ഒക്കെ ആയിരിക്കും ഇവർ. ഈ നക്ഷത്രക്കാർ ഒരു കാര്യത്തിലും ഉപേക്ഷ സഹിക്കാത്ത ഇവർ സമയത്തിന് വലിയ വില കൽപ്പിക്കുന്നവരാണ്. സ്ത്രീകൾ സൗന്ദര്യവും വിനയവും പ്രശസ്തിയും ഉള്ളവരായിരിക്കും. ഇവരെപ്പോഴും കുടുംബഭരണം ശ്രദ്ധിക്കുന്ന ഇത് കാണാം. വീടും പരിസരവും മോഴി പിടിപ്പിക്കുന്നതിൽ ഇവർ വളരെയധികം പ്രയത്നിക്കുന്നവരാണ്. അതുപോലെ വിനോദങ്ങളിലൊക്കെ ഏർപ്പെടാൻ വളരെയധികം ആകർഷകരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം പൊതുവെ സാമാന്യന നല്ല ഫലങ്ങളും സാമാന്യന ചെറിയ ചെറിയ മോശം ഫലങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തെ ഫലമൊന്ന് നോക്കിക്കളയാം അല്ലേ. കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. മേലധികാരികളിൽ നിന്നും സഹകരണം ഉണ്ടാവും. പൂർവീക സ്വത്ത് അധീനതയിലായിത്തീരും. ലേഖകന്മാർക്ക് ഈ അവസരം വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും. ധാരാളം ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ റിസർച്ച് വിദ്യാർത്ഥികൾക്ക്, റിസർച്ച് ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും പഠന PhD ഒക്കെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊക്കെ കിട്ടാനുള്ള യോഗമുള്ള ഒരു വർഷം കൂടാണ്. നല്ല വിദേശയാത്രയൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വിദേശത്ത് സഞ്ചരിക്കാനും വിദേശ പണമിടപാടുകളിൽ ഫലങ്ങളുണ്ടാകാനും അവിടെ സ്വസ്ഥവും ചിത്തതയുമുള്ള നല്ല സ്വസ്ഥചിത്താകൃതിയിലുള്ള ഒരു തൊഴിലൊക്കെ കിട്ടാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ഓഹരികളിലും ഷെയറുകളിലും നിന്ന് വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ നാളായി വെച്ചു പുലർത്തുന്നതായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. മുൻപ് ചെയ്തു വെച്ച കാര്യങ്ങളുടെ ചില ഫലങ്ങളൊക്കെ ഇപ്പോൾ വരുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സമൂഹത്തിലോ അല്ലെങ്കിൽ സർക്കാരിലോ ഒക്കെ ഉന്നതി പദവിയിൽ അലങ്കരിക്കുവാനും ഒക്കെ വളരെയധികം സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. പല വിധങ്ങളിലായിട്ടുള്ള സുഖഭോഗ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള അവസരങ്ങൾ കിട്ടാനുള്ള സമയമാണിത്. ഇടയ്ക്കിടെ മനസമാധാനം കുറഞ്ഞു എന്ന് വരും. ചില ചില ദുഷിച്ച വാർത്തകളും ചിന്തകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയം കൂടാണ്. ബിസിനസ് കാര്യങ്ങളിൽ സർക്കാർ ഇടപെടുന്നതായിട്ടുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ, ക്രയവിക്രയങ്ങളിൽ കൃത്രിമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. കടബാധ്യതകൾ വളരെയധികം വലിയ കലഹത്തിനിടയാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ബാങ്ക് ജീവനക്കാർക്ക് ഒക്കെ പ്രമോഷൻ വെച്ചാൽ കണക്കെഴുത്തുകാർ, ബാങ്ക് ജീവനക്കാർ, ധനസംബന്ധമായിട്ടുള്ള ആൾക്കാർക്ക് ചെറിയ ചെറിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗത്തിൽ പ്രമോഷൻ എന്നിവിടെ പറഞ്ഞ പോലെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മാസത്തിൽ ആദ്യത്തെ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ചയോ ഒരു വ്യാഴാഴ്ച കൂടുതൽ എടുക്കുന്നത് ഏറ്റവും അത്യുത്തമമായിരിക്കും. ചില സമയങ്ങളിൽ കയ്യിൽ ധനം കുറഞ്ഞെന്ന് വരാം. അപ്പോഴൊക്കെ മനസമാധാനം കുറവാകുകയും സേവന പ്രവർത്തനങ്ങൾ, പട്ടാളം, പോലീസ് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നന്മയുള്ള ഒരു സമയം കൂടാണ്. അത് തന്നെയല്ല, തീരുമാനിച്ച വിവാഹ കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. സ്ത്രീകൾ മുഖേന ദുർവ്യയം, സ്ത്രീകൾ മുഖേന ഒരുപാട് ധനങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയൊക്കെയുണ്ട്.
എന്നുവെച്ചാൽ നമ്മുടെ ഭാര്യയുടെ ഇൻഷുറൻസിന് വഴങ്ങി ചില ചില കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നടത്തുക, അല്ലെങ്കിൽ സ്ത്രീക്ക് വേണമെങ്കിൽ അങ്ങ് അമ്മയാകാം പെങ്ങളാകാം കാമുകിയാകാം ഭാര്യയാകാം ഇതൊക്കെയാകും, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടാകുക. സമൂഹത്തിൽ അപമാനിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. തൊഴിൽ പിന്നെ ചെയ്യുന്നവർക്ക് നന്മയും ഐശ്വര്യവും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. കാലപ്പഴക്കം ചെന്ന് നിൽക്കുന്ന കേസുകളിലും മറ്റു കാര്യത്തിലും അനുകൂല ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദൂര സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ദൂരദേശത്ത് നിന്ന് പ്രോത്സാഹനങ്ങളോ സമ്മാനങ്ങളോ സന്ദേശങ്ങളോ ഒക്കെ കിട്ടാൻ, സന്ദേശിച്ച ഒരു പുതിയ ജോലിക്ക് ഒരാളോട് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കാനുള്ള സാധ്യതാവസ്ഥ വളരെയധികം കൂടുതലുള്ള ഒരു സമയം കൂടാണ് ഇത്. വീട് വിട്ട് താമസിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗത്തിൽ ധന്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഒരു വർഷം കൂടാണ് ഈ ഒരു നക്ഷത്രക്കാർക്ക്, ഉത്രാട നക്ഷത്രക്കാർക്ക്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഉത്രാടം നക്ഷത്രക്കാർ വളരെയധികം മഹാവിഷ്ണു സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചെയ്യുക. വിഷ്ണുവിന് പിന്നെ പാൽപായസം, വിഷ്ണുപൂജ, വിഷ്ണുപൂജ കഴിക്കുന്ന ഏറ്റവും അത്യുത്തത്തിൽ അത്യുത്തമായിരിക്കും. വിഷ്ണുപൂജ കഴിക്കുക, മഞ്ഞപ്പെട്ട് ഉടയാട് ചാർത്തുക, വെള്ളനിവേദ്യം സമർപ്പിക്കുക, പിതൃപൂജ കഴിപ്പിക്കുക. പിതൃവൊക്കെ സായുജ്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഈശ്വരാധീനത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ അനുഗ്രഹം നമുക്കുള്ള പിതൃക്കളിലാണെന്നാണ് പറയുക, അല്ലേ? നിങ്ങൾ ഗരുഡ പുരാണമൊക്കെ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ അതറിയാം. പിതൃ സംബന്ധമായിട്ട് ഒരുപാട് പുരാണങ്ങളുണ്ട്, ജ്യോതിഷ സംബന്ധമായിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ നിന്നും വന്നിരിക്കുന്നതായിട്ടുള്ള ശ്ലോകങ്ങൾ കുറേശ്ശെ കുറേശ്ശെ വിപുലീകരിച്ചാണ് മറ്റ് പുസ്തകങ്ങൾ പറ്റുക. വരാഹം വീരൻ്റെ ഹോര, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പിന്നെ സംസ്കൃതം പഠിക്കാനായിട്ടാണെങ്കിൽ അമരകോശം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാത്വികമാക്കി ഗുരുനിശ്ചയത്തിൽ നിന്നും ഗുരുവിൽ നിന്നും പഠിച്ചു പഠിച്ചു വന്ന ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം. അതുകൊണ്ട് ഈ ഒരു വർഷം നിങ്ങൾക്ക് ഒരു മോശമല്ല, മഹാവിഷ്ണു നന്നായിട്ട് പ്രസാദിപ്പിക്കുക. പിന്നെ അന്നദാനം നടത്തുന്ന ഉത്രാട നക്ഷത്രം ഈ ഒരു വർഷം അന്നദാനമൊക്കെ നടത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു ഡീലിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ കടപ്പാട് കാണണം.